പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ഫ്രാൻസിസ് സാലസിനോട് ചേർന്ന് വിവേ ജീസസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഏതാനും കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ ധ്യാനിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സുഹൃത്ത് ബന്ധം, അത് യഥാർത്ഥമായ സുഹൃത്ത് ബന്ധമാകാം, ആത്മാർത്ഥമല്ലാത്ത സുഹൃത്ത് ബന്ധമുണ്ടാകാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥമായതും യഥാർത്ഥമല്ലാത്തതുമായ സുഹൃത്ത് ബന്ധം. യെശയ്യാടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നന്മയെ തിന്മയെന്ന് വിളിക്കരുത്, തിന്മയെ നന്മയെന്നും വിളിക്കരുത്. അങ്ങനെ ചെയ്യുന്നവർക്ക് ദുരിതം. അതാണ് യെശയ്യ 5:20 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. നന്മയെ തിന്മയെന്നോ തിന്മയെ നന്മയെന്നോ വിളിക്കുന്നവർക്ക് ദുരിതം. ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. അതേ തുടർന്ന് പറഞ്ഞിരിക്കുകയാണ്, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുടെ സ്നേഹമാണ് നിഷ്കളങ്കമാകുന്നത്. തിന്മയെ ദ്വേഷിക്കണം, തിന്മയെ ഒരിക്കലും നമ്മൾ നമ്മളോട് ചേർത്ത് പിടിക്കാൻ പാടില്ല. മറ്റുള്ളവരിലെ തിന്മ കാണുമ്പോൾ അതിനെ ചെറുക്കാതിരിക്കരുത്. അതുകൊണ്ടാണ് പൗലോസിലെ പറയുക, തിന്മയെ ചെറുത്തു തോൽപ്പിക്കണം, നന്മയെ മുറുകെ പിടിക്കണം. ഇതന്നെ നമ്മൾ കാണുന്നുണ്ട് യാക്കോസിലയുടെ ലേഖനത്തിൽ 4-ാം അധ്യായം 7-8 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, സാത്താനെ, തിന്മയാണല്ലോ തിന്മ, സാത്താനെ ചെറുത്തു തോൽപ്പിക്കുക. റെസിസ്റ്റ് ഈവിൾ, അതാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താനെ ചെറുത്തു തോൽപ്പിക്കണം. 8-ാമത്തെ വചനം പറയുന്നത്, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകണം. അപ്പോഴാണ് ദൈവവുമായി നമുക്ക് നല്ല ഒരു സുഹൃത്ത് ബന്ധം പണിതുയർത്താൻ സാധിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകം 6-ാം അധ്യായം 8-മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്, അത് ആത്മാർത്ഥമല്ലാത്ത സുഹൃത്ത് ബന്ധമാണ്. സൗഹൃദം, സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്ന വ്യക്തികൾ. നമുക്കിത് ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലും സുഹൃത്ത് ബന്ധത്തിലും മനുഷ്യരുമായിട്ടുള്ള ആ സുഹൃത്ത് ബന്ധത്തിലും ഈ രണ്ട് കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് വരും. ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദം, ആത്മാർത്ഥമല്ലാത്ത അല്ലെങ്കിൽ വ്യർത്ഥമായ സൗഹൃദം. ഇപ്പം തമ്മിൽ നമ്മൾ വേർതിരിച്ച് കാണണം. അത് നമുക്ക് വളരെ ആവശ്യമാണ് എന്നുള്ളത് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ നമ്മളിപ്പോൾ കൊണ്ടുവരിക. 1-ാമത്തെ കാര്യം, ദൈവവുമായിട്ടുള്ള നമ്മുടെ സൗഹൃദം. ഇത് വേണമെങ്കിൽ ആത്മാർത്ഥമായിരിക്കാം, വ്യർത്ഥവുമായിരിക്കാം. ഇതിലേതാണ് നമ്മുടെ സൗഹൃദം എന്നുള്ളത്, എപ്രകാരമുള്ളതാണ് ദൈവത്തോടുള്ള നമ്മുടെ സൗഹൃദം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഏതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവും ഇസ്രായേലും തമ്മിൽ, അല്ലെങ്കിൽ ദൈവവും ദൈവജനവും തമ്മിലുള്ള ഒരു വലിയ അന്തരം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിന് നമ്മെ സഹായിക്കുന്ന ഏതാനും ചില വചനഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ജർമ്മിയാട് പുസ്തകം
അതിൻ്റെ 31 അധ്യായത്തിൻ്റെ 3 വചനം എടുത്താൽ, ജെറമിയ 31 3 പറയുന്നത്, ഇസ്രായേൽ ജനമേ, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. ദൈവത്തിന് ഇസ്രായേലിനോടുണ്ടായിരുന്ന സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് അചഞ്ചലമാണ്, അസ്തമിക്കാത്ത സ്നേഹമാണ്. വീണ്ടും നമ്മൾ ജെറമിയയുടെ പുസ്തകം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് കിട്ടുന്നതാണ് വിലാപങ്ങളുടെ പുസ്തകം. വിലാപങ്ങൾ 3 22 വചനമെടുത്താൽ, ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതുതാണ്. ആ സ്നേഹം അസ്തമിക്കാത്ത സ്നേഹമാണ്. ഇവിടെ നമ്മൾ കാണുകയാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ദൈവത്തിൻ്റെ സ്നേഹം. ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതൊരിക്കലും അസ്തമിക്കുന്നില്ല, അവസാനിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതുതാണ്. വീണ്ടും നമുക്ക് യെശയ്യാടെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ 46 യെശയ്യ 46 അതിൻ്റെ 3 വചനം വായിച്ചാൽ വലിയൊരു സന്ദേശം ദൈവം നമുക്ക് അവിടെ നൽകുന്നുണ്ട്. ഇന്ന് പലരും ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒരു കാര്യം യെശയ്യ 46:3 നമുക്ക് കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് നിരവധി മാതാപിതാക്കളുടെ പരിഭവം, വേദന, അവരുടെ മനസ്സിൻ്റെ നൊമ്പരം. കാരണം പറയുന്നത്, ഒരുപാട് മക്കളെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി ജീവിച്ചു, അവർക്ക് ചെയ്തു കൊടുക്കാവുന്നതെല്ലാം ചെയ്തു കൊടുത്തു, തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പോൾ മക്കൾക്ക് പ്രാപ്തിയായി, വിവാഹം കഴിഞ്ഞു, അവർക്കൊരു കുടുംബമായി. ഇപ്പോൾ മാതാപിതാക്കളെ അവർക്ക് വേണ്ട. ചിലത് സത്യമായിരിക്കാം, ചിലത് തോന്നലായിരിക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞ് പരിഭവം പറയുന്ന നിരവധി മാതാപിതാക്കളെ കാണാൻ പറ്റും. അവർക്കെല്ലാം ആശ്വാസം നൽകുന്ന, അവർക്കെല്ലാം ധൈര്യം നൽകുന്ന ഒരു വചനമാണ് യെശയ്യ 46:3 വചനം. മാത്രമല്ല, ഇപ്പോൾ തന്നെ നമ്മൾ ഇതേക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് നമ്മൾ പരിതപിക്കേണ്ടി വരില്ല, പിന്നീട് നമ്മൾ നിരാശപ്പെടേണ്ടി വരില്ല, പിന്നീട് നമ്മുടെ മക്കളെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇസ്രായേലേ, എൻ്റെ മോനെ, എൻ്റെ മോളെ, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ മറ്റാരെങ്കിലും ഈ ലോകത്ത് നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? നീ ജനിച്ച് ഒരു കൊച്ചുകുട്ടിയായി വളർന്നു വന്നപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിന്നെ കരുതിയതുപോലെ മറ്റാരെങ്കിലും നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? അതിനേക്കാൾ മനോഹരമാണ് അതിനുശേഷം വരുന്നത്, നിനക്ക് നരബാധിച്ചാലും ഈ സ്നേഹം ഞാൻ തുടരും. ഓക്കെ, മാതാപിതാക്കൾ നരബാധിച്ചു കഴിഞ്ഞപ്പോൾ മക്കൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹം ഇല്ല എന്ന്, അതല്ലെങ്കിൽ ഇല്ല എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥകൾ, ഇതൊന്നും വരാതിരിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് മാതാപിതാക്കൾക്കുപരിയായി, മക്കൾക്കുപരിയായിട്ട് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ, സ്നേഹത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, കരുതലിന് വേണ്ടി ആ ദൈവത്തിങ്കിലേക്ക് നോക്കി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റണം. അതുകൊണ്ടാണ് സങ്കീർത്തനം 27:10 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും നിന്റെ ദൈവം നിന്നെ കൈക്കൊള്ളും. മക്കൾ നമ്മെ കൈവിട്ടാലും നമ്മുടെ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തും. അതാണ് നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു സന്ദേശം. വീണ്ടും പ്രിയപ്പെട്ടവരെ, യെശയ്യ 55:3 വചനമെടുക്കുമ്പോൾ അവിടെ വീണ്ടും ദൈവം അരുൾ ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഞാൻ നിന്നോട് സ്ഥിരമായ സ്നേഹം കാണിക്കും. നമുക്കറിയാം, താൽക്കാലികമായിട്ടുള്ളതും സ്ഥിരമായിട്ടുള്ളതും വ്യത്യസ്തമാണ്. താൽക്കാലിക ജോലി, സ്ഥിരമായ ജോലി, താൽക്കാലികമായ സന്തോഷം, സ്ഥിരമായ സന്തോഷം എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാണിക്കും. അതാണ് ദൈവം ഇവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഏതാനും വചനഭാഗങ്ങളിലൂടെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ ഭാഗം, ദൈവം നമ്മളോട് ചെയ്യുന്ന ചില കാര്യങ്ങൾ. നമുക്ക് മനുഷ്യരുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തിൻ്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കാണാൻ പറ്റും. എങ്ങാനും നാം ആ ഗ്രൂപ്പിൽപ്പെടുന്ന, ആ ഗണത്തിൽപ്പെടുന്ന വ്യക്തികളാണോ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ വചനം, ഹോസ്യയുടെ പുസ്തകം 6:4. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഹോസ്യയുടെ പുസ്തകം 6:4. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ സ്നേഹം പ്രഭാതമഞ്ഞുതുള്ളി പോലെ, മാഞ്ഞു പോകുന്ന പ്രഭാതമഞ്ഞുതുള്ളി പോലെ, മാറിപ്പോകുന്ന മേഘം പോലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളോടാണ് ഇവിടെ ഇസ്രായേലിൻ്റെ സ്നേഹത്തെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം 2 അതിൻ്റെ 2-4 വചനഭാഗം വായിക്കുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ അനുതപിച്ച് ആദ്യ സ്നേഹത്തിലേക്ക് വരിക. ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരമായ സ്നേഹം. ഇസ്രായേലിന് സംഭവിച്ചത് പലപ്പോഴും ഇസ്രായേലിൻ്റെ സ്നേഹം താൽക്കാലികമായ സ്നേഹമായിരുന്നു. അവർക്ക് ദുരിതങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയ സംഭവങ്ങളുണ്ട്. അവർക്ക് ഉന്നതി വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ സംഭവങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ ഭാഗം ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്, അചഞ്ചലമായ സ്നേഹം, അസ്തമിക്കാത്ത സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഇതേ സ്വഭാവം പങ്കിടുന്നവരായിട്ട് മാറണം. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഉൾക്കൊള്ളുക, അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം. മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിന് പ്രിയങ്കരരായി ജീവിച്ച വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനനുസരിച്ചുള്ള അനുഗ്രഹം അവരുടെ ജീവിതത്തിലേക്ക് ദൈവം വർഷിക്കുകയും ചെയ്തു. നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 5:23 എടുത്താൽ, ഉൽപ്പത്തി 5:23, അവിടെ നമ്മൾ കാണുന്നത് ഹെനോക്കിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അവൻ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. 1-2 365 ദൈവത്തിന് പ്രിയങ്കരനായിട്ട് ജീവിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവം അവനെ എടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അവനെ കണ്ടില്ല, ദൈവം അവനെ എടുത്തു. പറയുണ്ട് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ച ഹെനോക്കിന് ദൈവം നൽകിയ ആ വലിയ അനുഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം, അതിൻ്റെ 8:13 വായിച്ചാൽ, മോശ അപേക്ഷിച്ചതുപോലെ പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. അതിൻ്റെ കാരണവും നമ്മൾ കാണുന്നുണ്ട്, ദൈവം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിയ വ്യക്തിയാണ് മോശ. അങ്ങനെ ചെയ്തതുകൊണ്ട് മോശ അപേക്ഷിച്ച കാര്യങ്ങളെല്ലാം അതുപോലെ അവന് നിറവേറ്റി കൊടുക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുന്നത് നല്ല ഒരു സുഹൃത്ത് ബന്ധമാണ്, സുഹൃത്ത് ബന്ധം. അതുകൊണ്ടാണ് മോശയ്ക്ക് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ചെയ്യാൻ പറ്റിയത്, മോശ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ദൈവം നടത്തി കൊടുത്തത്. വീണ്ടും മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കുകയാണ്, ദൈവം നമ്മളുമായിട്ട് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ബന്ധം യജമാനൻ ദാസൻ ബന്ധമല്ല, സുഹൃത്ത് ബന്ധമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15:15 സന്ദേശം അതാണ്, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ദാസന്മാരെന്നല്ല, സുഹൃത്തുക്കൾ, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യം മനസ്സിലാക്കി ദൈവവുമായിട്ട് നല്ല ഒരു സുഹൃത്ത് ബന്ധം നമ്മൾ സ്ഥാപിച്ചാൽ അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതം തന്നെ വളരെ ധന്യമായി മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, മനുഷ്യരോടുള്ള നമ്മുടെ സൗഹൃദം, ഇതും ആത്മാർത്ഥതയുള്ള സൗഹൃദമാകാം, വ്യർത്ഥമായ സൗഹൃദമാകാം. ആത്മാർത്ഥതയുള്ള സൗഹൃദമാണെങ്കിൽ അതിൻ്റെ വില വളരെ വലുതാണ്. നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം 15 മുതൽ തുടങ്ങിയാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യരോടുള്ള നമ്മുടെ സൗഹൃദം നല്ലതാണെങ്കിൽ അത് ജീവാമൃതം പോലെയാണ്, ജീവാമൃതം പോലെ. അതുപോലെ വിലയുറ്റ മറ്റൊന്ന് നമുക്ക് കാണാനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു പകരം വ്യർത്ഥമായ സൗഹൃദമാണെങ്കിലോ, സ്വാർത്ഥ താല്പര്യത്തോടുകൂടി ലൈംഗിക സുഖാസ്വാദനത്തിന് വേണ്ടി മാത്രമുള്ള സൗഹൃദങ്ങളാണെങ്കിൽ അത് വ്യർത്ഥമായ സൗഹൃദമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യോസ് 15:33 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അധമമായ സംസർഗം, ബാഡ് ഫ്രണ്ട്ഷിപ്പ്, അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. അതിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രഭാഷകൻ 6:8 മുതൽ വായിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി അവിടെ കാണാൻ സാധിക്കും, സ്നേഹിതൻ ശത്രുവായി മാറും, ബന്ധം ആത്മാർത്ഥതയുള്ളതല്ലെങ്കിൽ. വീണ്ടും തകർച്ചയിൽ അവൻ നിന്നെ ഇട്ടച്ചു പോകുന്ന ആ അവഗണിക്കുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളതും ഈ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനമായിട്ട് 3-ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഈ സൗഹൃദത്തിൻ്റെ ഫലം, അനന്തരഫലം എന്താണ്? സൗഹൃദം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു കാര്യമാണ്, ദൈവം നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കും, ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവവുമായിട്ട് നല്ലൊരു സൗഹൃദമുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ഫലം കാണും, പ്രവർത്തിച്ചതിൽ നമുക്ക് സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ വ്യർത്ഥമായ സൗഹൃദമാണെങ്കിൽ അതിൻ്റെ അനന്തരഫലമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്, ആധ്യാത്മികമായിട്ടുള്ള മാന്ദ്യം, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് മാന്ദ്യം സംഭവിക്കും. മറ്റൊന്ന് ചാരിത്ര്യവും അതുപോലെ തന്നെ നമ്മുടെ ഭക്തിയും അത് കളങ്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വ്യർത്ഥമായൊരു കൂട്ടുകെട്ടിലേക്ക് നമ്മൾ പോകരുത്. ആത്മാർത്ഥമായിട്ടുള്ളൊരു സൗഹൃദം ദൈവവുമായിട്ടും മനുഷ്യരുമായിട്ടും നമുക്കുണ്ടാകണം. അതിനായി നമുക്കിനി ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് സൗഹൃദത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. യഥാർത്ഥമായ സൗഹൃദം, വ്യർത്ഥമായ സൗഹൃദം. നമ്മൾ യഥാർത്ഥമായൊരു സൗഹൃദം ദൈവവുമായിട്ട് വെച്ചു പുലർത്തുന്നവരാണ്, സ്ഥാപിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ആരാധനയുടെ സമയം നമ്മൾ ആസ്വദിക്കും, ഈ ആരാധനയുടെ സമയം നമുക്ക് അനുഗ്രഹപ്രദമാകും. അപ്രകാരമൊരു സൗഹൃദം ഇല്ലാത്തവർക്കാണ് പ്രാർത്ഥനയുടെ സമയം, ആത്മീയ ശുശ്രൂഷകളുടെ സമയം ഒരു ഭാരമായിട്ട് മാറുക. ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ജീവിതം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന യേശുനാഥൻ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം, അവനിലേക്ക് നോക്കുമ്പോൾ നമ്മളെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് അത് ഉപകരിക്കും, സഹായിക്കും. ദൈവവുമായിട്ടുള്ള നമ്മുടെ സൗഹൃദം, മറ്റു മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ സൗഹൃദം നന്മയിലേക്ക് നയിക്കുന്നതോ അതോ പാപത്തിലേക്ക് നയിക്കുന്നതോ, ആത്മാർത്ഥതയുള്ളതോ അതോ വ്യർത്ഥമായിട്ടുള്ളതോ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ പോരായ്മകൾ പരിഹരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. വചനത്തിലൂടെ നമ്മൾ കണ്ടു, ഈ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അത് അനന്തമാണ്, അവന് നമ്മോടുള്ള വിശ്വസ്തത അത് അചഞ്ചലമാണ്. ഇതാണ് ശരിയായ ഒരു സൗഹൃദത്തിന് ആവശ്യമായ കാര്യങ്ങൾ.
ഇനി നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് ദൈവത്തോടുള്ള നമ്മുടെ സൗഹൃദം, മറ്റു മനുഷ്യരോടുള്ള നമ്മുടെ സൗഹൃദം ആത്മാർത്ഥതയുള്ളതാണോ വ്യർത്ഥമാണോ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഏതാനും വചനഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിന് നമ്മെ സഹായിക്കും. മത്തായിയുടെ സുവിശേഷം 15:8-9 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ജനം അധരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നവരാണെങ്കിലും ഹൃദയം എന്നിൽ നിന്നും വളരെ വിദൂരത്താണ്. ഹൃദയം കൊണ്ടുള്ള ആരാധന, ഹൃദയം കൊണ്ട് ദൈവത്തെ വിളിക്കുന്നത്, അതാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമുക്കറിയാം പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും സ്നേഹിക്കുവാനും നമുക്കാവശ്യമായത് ഇതെല്ലാം ഹൃദയം കൊണ്ട് ചെയ്യുക, ഹൃദയ സാന്നിധ്യം അവിടെ വരിക എന്നുള്ളതാണ്. ജെറമിയാടെ പുസ്തകം 12:2 വചനം, അവരുടെ അധരത്തിൽ ഞാൻ ഉണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഞാനില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്, ഹൃദയം കൊണ്ടാണ് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ദൈവത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, 2 ദിനവൃത്താന്തം 26:16 വായിക്കുമ്പോൾ ഉസ്സിയ രാജാവ് പ്രാബല്യം നേടിക്കഴിഞ്ഞപ്പോൾ അവൻ അഹങ്കരിച്ചു. അങ്ങനെ ദൈവാശ്രയത്വത്തിൽ നിന്നും അകന്നുപോയ ഒരു വ്യക്തിയായിട്ട് ഉസ്സിയ രാജാവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നെത്തി നോക്കി, നമ്മളിതുപോലെ കാര്യം നടക്കാൻ വേണ്ടി കർത്താവിനെ സമീപിച്ച് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്ന് ജീവിച്ച ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ സ്നേഹം, നമ്മുടെ വിശ്വസ്തത പ്രഭാതമഞ്ഞു പോലെ മാഞ്ഞുപോയ ഒരവസ്ഥ ഉണ്ടായോ? അതിനെല്ലാം നമുക്ക് അനുദവിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ കരങ്ങൾ തുറന്നു പിടിച്ച്, കരങ്ങൾ വേണമെങ്കിൽ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അനുദവിച്ച് പ്രാർത്ഥിക്കുകയാണ്, കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഭാഗത്തു നിന്നും വന്നുപോയ എല്ലാ അവിശ്വസ്തതയ്ക്കും ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ദൈവത്തെപ്പോലെ നമ്മൾ വിശ്വസ്തത, അചഞ്ചലമായ വിശ്വസ്തത കാണിച്ച് സ്ഥിരമായ സ്നേഹം ദൈവത്തോട് കാണിച്ച് ജീവിക്കുവാനുള്ള ഒരു അഭിഷേകം, അനുഗ്രഹം ആഗ്രഹിച്ച് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, അവിടുത്തെ അനന്തമായ സ്നേഹത്തിനും അചഞ്ചലമായ വിശ്വസ്തതയ്ക്കും ഞങ്ങളിപ്പോൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ വിശ്വസ്തത അത് ചഞ്ചലമായിരുന്നു, ചഞ്ചലിക്കുന്നതും നിലനിൽക്കാത്തതുമായിരുന്നു എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവർ, നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ശിരസ് നമിച്ച് ദൈവത്തെ വിശ്വാസത്തിൻ്റെ കണ്ണു തുറന്ന് കാണാം. ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ അനുകമ്പ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വിശ്വസ്തത വിശ്വാസത്തിൽ നമുക്ക് കാണാം. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും ജീവിക്കുവാനും നമുക്ക് കൃപ തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളോടൊപ്പം നിങ്ങളുടെ എല്ലാ വേദനകളും, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ പ്രിയമക്കളെ അവിടുന്ന് ഇപ്പോൾ കാണണമേ. ഇവരുടെ വിശ്വാസം, ഇവരുടെ പ്രാർത്ഥന, ഇവരുടെ കണ്ണുനീര്, ഇവരുടെ അനുതാപം, ഇതിനെല്ലാം അവിടുന്ന് പ്രതിഫലം നൽകുന്നവരാണ്. അവിടുത്തെ വലതുകരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, വിശ്വാസത്തോടെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കളെ, ഇവരുടെ കുടുംബത്തെ, ഇവരുടെ ആവശ്യങ്ങളെ, ഇവരുടെ എല്ലാ അവസ്ഥകളെയും അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുത്ത് ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ എല്ലാ വ്യാപാരങ്ങൾക്കും വിടുതലും സൗഖ്യവും വിശുദ്ധീകരണവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയ